പകിടകളി പണ്ട് മുതലേ കൂടല്ലൂക്കാരൊരു വിനോദം തന്നെയായിരുന്നു. അതാണെങ്കിൽ ഗംഭീര തുപ്പിക്കളികളുടെ രൂപത്തിലാണ് വന്നിരുന്നത്. നാലുകെട്ടിൽ ഇതിനെ പല സ്ഥലത്തും പലതരത്തിൽ പരാമർശിച്ചിട്ടുണ്ടേനെ. കൂന്തുണ്ണി നായർ നല്ലൊരു പകിടകളിക്കാരനായിരുന്നു. പല സ്ഥലത്തും പകിട കളിച്ച് തോൽക്കുന്ന അവസരങ്ങളിൽ ജയിക്കാൻ വേണ്ടി കൂന്തുണ്ണി നായരെ ഉപയോഗിക്കുക എന്നുള്ളത് കൂടല്ലൂക്കാരുടെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാലും ആ കളി തറവാട്ടുകാരെ പോലുള്ളവർക്ക് കളിക്കാൻ പറ്റാത്ത ഒരു കളിയാണെന്നുള്ളൊരു സൂചനയും നാലുകെട്ടിലുണ്ടായിരുന്നു. അതിന് കാരണം ശരിക്ക് പകിട കളിക്കുമ്പോൾ കള്ളു കുടിക്കുക എന്നുള്ള സമ്പ്രദായം അത് പണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇതില്ലാതെ കളിക്കുന്ന പല നമ്പൂരിമാരും ഈ അടുത്ത ഭാഗത്തൊക്കെ ഉണ്ട്. ചെറുവർക്ക നമ്പൂരിമാർ, കുമ്പിടി, ചരവൂർ, ചേഞ്ചേരത്തുമന നമ്പൂരിമാർ, ഇവരൊക്കെ അതുമാതിരി അച്ചിപ്ര നമ്പൂരിമാർ, ഇവരൊക്കെ ശരിക്കും പകിട കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർ കള്ളു കുടിച്ചിട്ടൊന്നും ഇല്ല തന്നെ. അപ്പോൾ കളി ശരിക്കും ഇത് കള്ളു കുടിക്കുന്ന കളിയൊന്നുമല്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ കള്ളു കുടിച്ച് കളിച്ച് അലമ്പാവുന്നൊരു സ്ഥിതിയായപ്പോൾ പകിടകളി ശരിക്കൊരു യോഗ്യന് കളിക്കാൻ പറ്റാത്ത കളിയായി മാറി. ഈ പാറുകുട്ടിയെ കൂന്തുണ്ണി നായർ ചരിത്രത്തിൽ പാറുകുട്ടിയെ കൂന്തുണ്ണി നായർ കല്യാണം കഴിച്ചാണ്, അല്ലാതെ ആ ഒരു വിപ്ലവാത്മകമായിട്ട് എടുത്തുകൊണ്ടുപോയതോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയതോ ഒന്നും അല്ലതിൽ. അപ്പോൾ അത് MTയുടെ മനസ്സിലുള്ള വിപ്ലവം ചിലപ്പോൾ ആ കാലഘട്ടത്തിലെ വീട്ടിയെ പോലുള്ളവരെ സ്വാധീനിച്ചിട്ട് അവരിൽ നിന്ന് അവർ സ്വാധീനം ഉണ്ടായതുകൊണ്ട് അതൊരു വിപ്ലവമായി മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു. കൂന്തുണ്ണി നായരെ കളിച്ച് ജയിച്ച പല സ്ഥലങ്ങളുമുണ്ട്. അതിൽ തന്നെ വളരെ പ്രത്യേകമായിട്ട് പകിടകളിയിൽ ഈ ആറ് കായ വീണിട്ട് രണ്ട് ഏഴ് എട്ടും കായയുടെ കളിയുടെ സമയത്ത് നാലാം കൊമ്പ് കെട്ടിയളകുന്നതാണ് കാര്യമായിട്ട് പകിടകളിയിലെ ഏറ്റവും പ്രധാന കളി. അതിൽ കൂന്തുണ്ണി നായർ ഭയങ്കര വിദഗ്ധനായിരുന്നു. കൂടല്ലൂരിനെ പണ്ടൊരു കളി കളിച്ച ഒരു ഓർമ്മയുണ്ട്. ഒരു പകിടയ്ക്ക് കണ്ട ഓർമ്മയല്ല, കേട്ട ഓർമ്മയാണ്. ഒരു പകിടയ്ക്ക് കെട്ടാനും ഒരു പകിടയ്ക്ക് ഇളകാനും ഉള്ളപ്പോൾ നാല് പകിട കളിച്ചു കൊടുത്ത ഒരു സന്ദർഭമുണ്ട്. അത് ആ നാല് കായ വീണ സമയത്തേളെ വിളിച്ചപ്പോൾ വന്നിരുന്നില്ല. ആറ് കായ വീണ വിളിക്കാൻ പറഞ്ഞു, ഉറങ്ങുമായിരുന്നു. ആറ് കായ വീണപ്പോൾ വന്നപ്പോൾ ഈ സ്ഥിതിയിലാണ് കളിയിരിക്കുന്നത്. ഒരു പകിടയ്ക്കൊരു ചൂത് വെട്ടിയിട്ട് വേണം വേറൊരു പകിട കളിച്ച് കെട്ടാൻ. അത് കഴിഞ്ഞാൽ അത് ഇളകാനൊരു പകിട വേണം. അങ്ങനെ മൂന്ന് പകിടയാണ് അവിടെ കളിക്കേണ്ടത്. പക്ഷേ ഇയാൾ നാല് പകിട കളിച്ച് നാലാമത്തെ പകിട നാട്ടുകാർക്ക് കാണാനാണെന്ന് പറഞ്ഞ് കരു എറിഞ്ഞു പോയ ഒരു കഥയുണ്ട്. കരു അവസാനത്തെ പകിടയുടെ കരു അയാൾ എറിഞ്ഞിട്ട് പോരായി എന്ന്. ആ കരു നിന്ന സമയത്ത് അതും പകിടയായിരുന്നു. അങ്ങനത്തെ ഒരു അതിശയമുള്ള അങ്ങനത്തെ കുറേ അത്ഭുത കഥകൾ പകിടകളിയിലുണ്ട്. കൂന്തുണ്ണി നായരെ പോലെ അത്രയും വിദഗ്ധതയുള്ള കളിക്കാർ ഇവിടെ വേറെ ഉണ്ടായിരുന്നു. ഒരു കണക്രപള്ളിയാലിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഏകദേശം ഈ സമകാലികൻ തന്നെയാവും. ഗോവിന്ദൻ നായർ ഏയ് കൂന്തുണ്ണി നായരുടെ സമകാലികനാവും. ദൈവിക സങ്കല്പങ്ങളിലൊക്കെ ഉള്ള ഒരു കളിയാണ്. അതിന് ഇയാൾക്ക് ഭഗവതിയുടെ ഭക്തനായിരുന്നു. ഭഗവതിയെ വിളിച്ച വിളിച്ച സ്ഥലത്ത് കാണാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പഴയ ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്. കൂന്തുണ്ണിനാരെ നേരിട്ട് കാണാൻ നമുക്ക് യോഗം ഉണ്ടായില്ല. സീതാലിക്കുട്ടി കൂന്തുണ്ണി നായരെ കൊന്നു എന്നുള്ളത് വളരെ കൃത്യമായൊരു സംഭവമാണ്, നടന്നതാണ്. സീതാലിക്കുട്ടി പാശ്ചാത്യപിക്കാൻ തുടങ്ങിയതിൻ്റെ അവിടെ നിന്നിട്ടുള്ള കഥയിലെ ഭാഗങ്ങൾ മുഴുവൻ കവിയുടെ ഭാവനയാണ്. സീതാലിക്കുട്ടി ശരിക്കും ഒരു കൂലിത്തല്ലുകാരൻ്റെ സ്വഭാവക്കാരൻ തന്നെയായിരുന്നു. പണ്ട് AV ഗോവിന്ദമേനോൻ കുമ്പിടിയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയ അവസരത്തിൽ ഒരു ഒരാളവിടെ ഒരു കലുങ്ക് പാലത്തിൻ്റെ മുകളിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഗോവിന്ദമേനോൻ പോകുന്ന സമയത്ത് ആര് കണ്ടാലും തലയെ കെട്ടുണ്ടെങ്കിൽ അതഴിച്ച് കക്ഷത്ത് വെച്ച് എൻ്റെ നിന്ന് തൊഴുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. ഇയാൾ അതിനൊന്നും ഒരുങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് സിഗരറ്റും വലിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒന്ന് നോക്കി കടന്നുപോയേ ഉള്ളൂ ഇയാൾ. പോകുമ്പോൾ ഒപ്പമുള്ളവരോട് ചോദിച്ചു, ആരാണ് ഈ ഇരിക്കുന്ന ആൾ? അപ്പോൾ ആരോ പറഞ്ഞു സഖാവ് കുട്ടനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഈ വാർത്ത കൂടല്ലൂരെത്തി. കൂടല്ലൂരിൽ നിന്നൊരു നല്ല ഒരു 10-40 ആൾ ഈ സഖാവ് കുട്ടനെ തല്ലാൻ വേണ്ടി കുമ്പിടിക്കുന്നു. അതിൽ ഒന്ന് ഈ സീതാലിക്കുട്ടിയായിരുന്നു. IMO എന്ന് പറഞ്ഞൊരാളുടെ നേതൃത്വത്തിലായിരുന്നു ആ തല്ലാൻ വേണ്ടി പോയിരുന്നത്.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ അയമൂനെ പിടിച്ച കുട്ടൻ കക്ഷത്ത് വെച്ചിട്ട് ഒന്ന് തിരിഞ്ഞ് ബാക്കിയുള്ളവരെ തല്ലൊക്കെ ഈ അയമൂന് കൊള്ളുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ ബാക്കിയുള്ളവരെ ഓടി പോന്നു. കുട്ടൻ അയമൂനെ വിട്ടപ്പോൾ അയമൂന് നടക്കാൻ വയ്യാതെ ഈ അയമൂനെ എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഇതിൽ ഈ സെയ്തലിക്കുട്ടി ഉണ്ടായിരുന്നു ഈ തല്ലിൽ. സെയ്തലിക്കുട്ടി ഒരു നമ്പ്രത്തെ യൂസഫ് യൂസഫാണ് എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞു തന്നത്. യൂസഫ് ഇവരൊക്കെ പടവണേ പോയത്. അപ്പോൾ ഈ സെയ്തലിക്കുട്ടിയൊക്കെ അന്ന് മുതലാളിമാരുടെ ഒരു ആജ്ഞാനുവർത്തികളായിട്ട് തല്ലാനും പിടിക്കാനൊക്കെ പോകുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അസുരത്തിലെ ഗോവിന്ദൻ കുട്ടി ശരിക്ക് കൂടല്ലൂരിലൊരു ഗോപിയേട്ടൻ നിങ്ങൾ വിളിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. ഗോപിയേട്ടൻ ജീവിച്ചത് നാലുകെട്ട് പോലുള്ളൊരു നായർ തറവാട് തന്നെയാണ്. ആ നായർ തറവാട്ടിലെ അമ്മാവൻ മരുമക്കൾക്ക് ഇടയിൽ കുറച്ച് സഹിച്ച ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം. ആ ദാരിദ്ര്യം കൊണ്ടുണ്ടായ ചില അപാകതകളൊക്കെ അയാളിൽ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിൽ കുറച്ച് കളവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾ മതപരമായിട്ടൊന്ന് മുസ്ലിമായി വീണ്ടും ഹിന്ദുവായി അങ്ങനെ കുറേ അനവധി പ്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നു. ജീവിക്കാൻ പാകമില്ലാത്തൊരവസ്ഥ, അമ്മാവന്മാരുടെ അടുത്തും സാമ്പത്തികമായിട്ടൊന്നും വരുമാനമില്ലാതിരിക്കുക, സ്വന്തമായിട്ടൊരു തൊഴിലും ഇല്ലാത്ത അവസ്ഥ വരിക. ആ കാലഘട്ടത്തിൽ നായന്മാരൊക്കെ ശരിക്കും പുറത്ത് പോയി തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം തോന്നിയിരുന്ന അവസ്ഥ ഉണ്ട്. അതൊന്ന് തിരിച്ച് തൊഴിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച് അവസാനം മരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ശരിക്കും നോക്കാനാളില്ലാതെ സ്വന്തം വീട്ടിൽ എന്ന് തന്നെ പറയാം, പക്ഷേ വീട്ടിൽ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആദ്യമേ മേടിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ കിടന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ മരിച്ചു എന്ന് വ്യക്തമാവാതെ, അതായത് ആത്മഹത്യ പോലുള്ളൊരു മരണമായിരുന്നു ശരിക്കും, ഇപ്പോഴും വ്യക്തമല്ല ആണോ അല്ലയോ. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മരിച്ചത്. പക്ഷേ കഥാപാത്രത്തെ നോവലിൽ കൊണ്ടുവന്ന അത്ര ഗംഭീര രൂപത്തിലല്ലായിരുന്നു ജീവിതം, ഒരു നിസ്സഹായ ജീവിതത്തിലായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ അതിൽ കാണുന്നുള്ളൂ.